അശ്രാന്തമായിട്ടുള്ള പരിശ്രമം അതിൻ്റെ അടയാളമായിട്ട് വേണം എന്നാണ് ഇതിനെ കാണാൻ വീടുകളിലിരുന്നു കൊണ്ട് ഇതിൽ പങ്കുചേരുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും എല്ലാ മാതാപിതാക്കളെയും വളരെ കൂടി ഈ ചെറിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു മക്കള് നിശബ്ദരായിട്ട് ബഹളമുണ്ടാക്കാതെ മാതാപിതാക്കളോടൊപ്പം ഇരുന്ന് ഇവിടെ പറയുന്ന കുഞ്ഞു 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 കാര്യങ്ങൾ കേൾക്കാനായിട്ട് ആ ശ്രമിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ന് ഈ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട് ഞാൻ ദൈവത്തെ ഒരു പേരൻ്റിൻ്റെ മനസ്സോടുകൂടി കാണുകയാണ് ഒരു രക്ഷിതാവിൻ്റെ മനസ്സോടുകൂടി ദൈവത്തെ കാണുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവുമെന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുക ആ ദൈവം അവിടുത്തെ മക്കളെ സ്കൂളിൽ അയക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് എന്ന രസമുള്ള ഒരു ചിന്ത പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും നമ്മൾ പറയുന്നത് ദൈവദാനമാണ് ഒരു രക്ഷിതാവിനും പറയാൻ കഴിയില്ല ഇതെൻ്റെ കുഞ്ഞാണ് ഈ ഭൂമിയിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം തിരുവനസായി ജന്മം കൊടുത്ത കുഞ്ഞാണ് അപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ദൈവം തിരഞ്ഞെടുത്തിട്ടുള്ള സ്കൂളുകളാണ് ഓരോ വീടും ഓരോ മാതാപിതാക്കളും ആ സ്കൂളിലെ അധ്യാപകരുമാണ് ഞാനിത് വെറുതെ പറയുകയല്ല രണ്ടാം വത്തിക്കാൻ കൗൺസിൽ കുടുംബത്തെ കുറിച്ച് പറയുന്നത് വീട് കുടുംബം എന്ന് പറയുന്നത് ഗാർഹിക പാഠശാലയാണ് എന്നാണ് ഗാർഹിക പാഠശാലയാണ് ഇതാണ് കുടുംബത്തെ കുറിച്ച് രണ്ടാം ഒത്തിക്കാൻ കൗൺസിൽ പറയുന്നത് ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ സ്കൂൾ എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ചു തുടങ്ങുന്നത് വീട്ടിൽ നിന്നുമാണ് ഖലിൽ ജിബ്രാൻ എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഒരു എഴുത്തുകാരനുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് മാതാപിതാക്കളോട് പറയുകയാണ് നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ മക്കളല്ല നിങ്ങളിലൂടെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ മക്കൾക്ക് ഭൂമിയിൽ ജന്മം കൊടുക്കാൻ ദൈവം തിരഞ്ഞെടുത്ത ഉപകരണം മാത്രമാണ് മാതാപിതാക്കളെന്ന് പറയുന്നത് എന്നെ കേൾക്കുന്ന ഓരോ ഓരോ രക്ഷിതാവും ഓരോ പേരൻറ്റും മനസ്സിലാക്കണം എന്റെ കുഞ്ഞ് ദൈവത്തിൻ്റെതാണ് ആ കുഞ്ഞിനെ ഈ ഭൂമിയിലെത്തിക്കാൻ ഒരു ഉപകരണം മാത്രമായിട്ടാണ് ദൈവം എന്നെ കണ്ടിട്ടുള്ളത് വിശുദ്ധ കുര്യാക്കോസേലിയാസ് ചാവറയച്ചൻ വളരെ കൃത്യമായി വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ദൈവം നിങ്ങളെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്നാണ് കുഞ്ഞുങ്ങൾ നമ്മുടെ സ്വകാര്യ സ്വത്തല്ല കുഞ്ഞുങ്ങളുടെ മേലെ നമുക്കുള്ളത് ഉടമസ്ഥ അവകാശമല്ല സൂക്ഷിപ്പ് അവകാശം മാത്രമാണ് ഈ ഒരു ചിന്തയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഈ ക്ലാസ് ഈ ചിന്തകൾ മുന്നിലേക്ക് കൊണ്ടുപോകുക നമ്മളൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്തിട്ടുള്ള മാതാപിതാക്കളാണ് ഒരു കുഞ്ഞിനെ സ്കൂളിൽ അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പ് നടത്തുമെന്നു ആ തയ്യാറെടുപ്പ് ഒരുപാടുണ്ട് അടുത്തുള്ള സ്കൂള് മതിയോ ഇത്തിരി മാറിയിട്ടാണെങ്കിലും ക്വാളിറ്റി ഉള്ള സ്കൂള് വേണോ എവിടെയാണ് നല്ല അച്ചടക്കമുള്ളത് എവിടെയാണ് നല്ല അധ്യാപകരുള്ളത് എവിടെയാണ് കൃഷ്ണ പോലെ കുഞ്ഞിനെ നോക്കുക എവിടെയാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല കരുതൽ കിട്ടുക ഇങ്ങനെ എന്തെല്ലാം കാര്യം നോക്കിയിട്ടാണ് ഒരു കുഞ്ഞിനെ ഈ സ്കൂളിലേക്ക് നമ്മൾ കൊണ്ടുപോയി ചേർക്കുന്നത് എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീടിനെ ഒരു സ്കൂളായിട്ട് സങ്കല്പിച്ചാൽ അവിടെ താമസിക്കുന്ന അപ്പനെന്ന അമ്മ എന്ന എന്നെ ഒരു അധ്യാപകനായിട്ട് സങ്കൽപ്പിച്ചാൽ എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ വീട് എന്ന് പറയുന്ന ഈ സ്കൂളിലേക്ക് എൻ്റെ ഈ കുഞ്ഞിനെ എൻ്റെ ഈ കുഞ്ഞുങ്ങളെ അയക്കുന്നതിന് മുൻപ് ദൈവം ഒത്തിരി കാര്യങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അതിന് ദൈവം രണ്ടു മൂന്ന് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം ഒന്ന് ഈ കുഞ്ഞിന് ആരാണ് അപ്പനായിരിക്കേണ്ടത് ആരാണ് അമ്മയായിരിക്കേണ്ടത് എന്ന് കണ്ടെത്തി മാതാപിതാക്കൾ ഇങ്ങനെ കരുതരുത് ഞങ്ങളുടെ കുഞ്ഞ് എന്ന് മറിച്ച് ദൈവം കാണുന്നത് ദൈവം കാണുന്നത് ഈ കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഈ ഭൂമിയിലേക്ക് ഒരു കുഞ്ഞിനെ അയക്കണം ഒരു പെൺകുഞ്ഞിനെ ഒരാൺകുഞ്ഞിനെ ഞാൻ ജനിപ്പിക്കാൻ പോവുകയാണ് ആരാണ് ഞാൻ സ്വപ്നം കാണുന്ന ഈ കുഞ്ഞിന് അപ്പനാവുക എന്ന് ദൈവമാണ് സ്വപ്നം കാണുക ഞാൻ നൽകും ലൈഫ് പാർട്ട്ണറെ കണ്ടുപിടിച്ചത് ദൈവമാണ് കല്യാണത്തിന്റെ കഥകളൊക്കെ ചോദിച്ചാൽ അറിയാം ഒരുപാട് തവണ പെണ്ണ് കാണാൻ വേണ്ടി പോയി നിന്നവരും പെണ്ണ് കാണാൻ പോയവരും ഒക്കെയാണ് നമുക്ക് ചേർന്ന ഇണയെ ലൈഫ് പാർട്ണറെ ദൈവമാണ് കണ്ടെത്തി തന്നത് പിൽക്കാലത്ത് നമുക്ക് തോന്നും കുറവുണ്ട് അങ്ങനെയൊന്നുമല്ല എന്തു കുറവുണ്ടെങ്കിലും ഈ കുറവുകളോട് കൂടി തന്നെ നമുക്ക് ഏറ്റവും ചേർന്ന ആള് ഇതാണ് എന്ന് ദൈവം കണ്ടെത്തുകയാണ് ദൈവമാണ് കണ്ടെത്തിയത് ഒരുമിപ്പിച്ചത് ചേർത്തത് എന്തിനു വേണ്ടിയിട്ടെന്ന് അറിയാമോ അത് പുരുഷന് വേണ്ടിയിട്ടല്ല അത് സ്ത്രീക്ക് വേണ്ടിയിട്ടല്ല അപ്പനും അമ്മയ്ക്കും വേണ്ടിയിട്ടല്ല കുടുംബജീവിതത്തെ ദൈവം എസ്റ്റാബ്ലിഷ് ചെയ്തു ദാമ്പത്യം എന്ന് പറയുന്ന സംവിധാനത്തെ ദൈവം കൊണ്ടുവന്നത് കുഞ്ഞിന് വേണ്ടിയിട്ടാണ് ഈ കുഞ്ഞിന് ആരാണ് അപ്പനാവുക ഈ കുഞ്ഞിന് ആരാണ് അമ്മയാവുക ഈ കുഞ്ഞിന് ഏതൊരു വീടാണ് അവൻ്റെ സ്കൂളായിട്ട് മാറുക മൂല്യങ്ങൾ കൊടുക്കുന്ന സ്നേഹം കൊടുക്കുന്ന നന്നായി വളർത്തുന്ന കരുതുന്ന ഏത് ഇടമാണ് അവന് വീടായിട്ട് മാറേണ്ടത് എന്ന് ദൈവം തിരഞ്ഞെടുക്കുകയായിരുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പേ അല്ല രണ്ടാമത്തെ കാര്യം കണ്ടോ അവർ നന്നായി സ്നേഹിക്കുമെന്നും കരുതുമെന്നും കരുതിയിട്ടാണ് അവരിലൂടെ കുഞ്ഞിനെ ജനിപ്പിച്ചിട്ടുള്ളത് ചാവറയച്ചൻ പറഞ്ഞതിനെ വേണ്ടി ഓർമ്മിക്കുകയാണ് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചു തന്നിരിക്കുന്ന നിക്ഷേപമാണ് മക്കൾ നമ്മൾ ഒരിക്കൽ കാര്യസ്ഥരുടെ റോള് മാത്രമേ ഉള്ളൂ തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അപ്പൊ അങ്ങനെ ദൈവം വിചാരിക്കുന്നു ഉത്തരവാദിത്വ ബോധത്തോടെ കൂടി എൻ്റെ കുഞ്ഞിനെ ഇവര് വളർത്തും എന്ന് വിചാരിച്ചിട്ടാണ് മാതാപിതാക്കൾക്ക് ഈ കുഞ്ഞിനെ തന്നിരിക്കുക നമ്മുടെ പ്രാർത്ഥനകൾ വിവാഹത്തിന് ഒരുങ്ങിയപ്പോൾ കുഞ്ഞിൻ്റെ ഗർഭാവസ്ഥയില് കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ കുഞ്ഞുങ്ങൾ വളർന്നപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളൊക്കെ ആവശ്യമായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളെക്കുറിച്ചായിരുന്നു ഞങ്ങൾക്ക് വീട് വേണമെന്ന് പ്രാർത്ഥിച്ചവരുണ്ട് ഞങ്ങൾക്ക് ആരോഗ്യം വേണമെന്ന് പ്രാർത്ഥിച്ചവരുണ്ട് ഞങ്ങൾക്ക് സൗന്ദര്യമുള്ള കുഞ്ഞ് വേണമെന്ന് പ്രാർത്ഥിച്ചവരുണ്ട് അങ്ങനെ എന്തല്ല നാം എന്തിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചോ അതൊക്കെ ദൈവം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നു ഇനിയും കിട്ടിയിട്ടില്ലെങ്കിൽ മുന്നോട്ടുള്ള യാത്രയിൽ അത് കിട്ടിക്കൊണ്ടേയിരിക്കും സംശയമൊന്നും ഞാൻ വിവാഹ ജീവിതത്തിന് ഒരുങ്ങുമ്പോൾ വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് വാടക വീട്ടിലാണ് വരുമാനം വളരെ കുറവാണ് രണ്ടായിരം രൂപയ്ക്ക് താഴെ മാത്രമാണ് ഒരു മാസം വരുമാനമുള്ളത് എങ്ങനെയാണ് ഒരു വീട് നടത്തിക്കൊണ്ട് പോകുക എന്നുള്ള വലിയ ആശങ്കയുണ്ടായിരുന്നു വിവാഹം കഴിക്കണമോ എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴും ദൈവം തരുന്ന ഒരു ബോധ്യമാണ് മുന്നോട്ട് പോകും തോറും ഈ കുടുംബം ദൈവത്തിൻ്റെതാണ് നമ്മുടെ കുടുംബമല്ല എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ കുടുംബമാണെങ്കിൽ അതിന് മുന്നോട്ട് പോകാനുള്ള ഭൗതികമായ സാഹചര്യം വീടിന് വീട് ആരോഗ്യത്തിന് ആരോഗ്യം നല്ല കുഞ്ഞുങ്ങൾക്ക് നല്ല കുഞ്ഞുങ്ങൾ ആവശ്യമായിട്ടുള്ള വരുമാനം ദൈവം തരിക തന്നെ ചെയ്യും യാതൊരു സംശയവുമില്ല അതുകൊണ്ട് ദൈവം കാത്തിരിക്കുകയാണ് എൻ്റെ കുഞ്ഞുങ്ങൾ പരിശീലനം തേടി തൻ്റെ വക്കൽ മടങ്ങിയെത്തും എവിടെ നിന്ന് പരിശീലനം തേടി ഭൂമിയിലേക്ക് തൽക്കാലം അവരെ അയച്ചിരിക്കുകയാണ് ഒരു വീട്ടിൽ തെക്കേ പ്ലാക്കിൽ ലിൻസിയുടെ ചെറിയാന്റെ കുഞ്ഞ് പ്ലാത്ര വീട്ടിൽ ജോയിയുടെ ലിൻസിയുടെ മകൾ എന്ന അഡ്രസ്സിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിച്ചിരിക്കുന്നു ആ കുഞ്ഞുങ്ങൾ ആ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെ പഠിക്കുമെന്ന് ദൈവം കൗതുകപൂർവ്വം നോക്കിയിരിക്കുകയാണ് ഒരു കുഞ്ഞിനെ സ്കൂളിൽ അയച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കുന്നത് എങ്ങനെയാന്ന് നമുക്കറിയാം ഇല്ലേ അമ്മമാരോട് ചോദിച്ചാൽ അറിയാം രാവിലെ സ്കൂളിൽ പോയാൽ വൈകിട്ട് നാലു മണിക്ക് സ്കൂൾ വിട്ട് അവർ തിരിച്ചു വരുമ്പോൾ അമ്മ നോക്കി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് അല്ലെങ്കിൽ പപ്പ നോക്കി നിൽക്കുന്ന ഒരു നിപ്പുണ്ട് എന്ന് പറയുന്നതുപോലെ നമ്മുടെ വീട്ടിൽ ഈ കുഞ്ഞ് വളരുന്നതും ഇവിടെ നിന്നും തിരികെ തൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുന്നതും കാത്ത് ഈ ദൈവം അപ്പൊ ദൈവം പ്രതീക്ഷ വയ്ക്കും ആരെയാണെന്ന് അറിയാമോ പരിശീലിപ്പിക്കുന്ന മാതാപിതാക്കളെയും അവിടെ പരിശീലിപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങളെയും നമ്മുടെ വീടിനെ ഒരു പള്ളിക്കൂടമായിട്ട് കണ്ടാൽ നമ്മളുടെ മാതാപിതാക്കളിക്കുന്ന അധ്യാപകരായിട്ട് കണ്ടാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവിടെ പരിശീലിപ്പിക്കപ്പെടുന്ന വിദ്യാർത്ഥികളായിട്ട് കണ്ടാൽ ദൈവം വലിയ പ്രതീക്ഷ വയ്ക്കുന്നുണ്ട് നമ്മളെക്കുറിച്ച് ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ഒന്ന് മുതൽ നാല് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ഈ ക്ലാസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് മാക്കി അച്ഛൻ എന്നെ വിളിച്ച് പറഞ്ഞ് അന്ന് മുതൽ എന്താണ് പറയേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങുന്നുണ്ട് ഇന്ന് വൈകിട്ട് നാല് മണിക്കത്തെ കുർബാനയ്ക്ക് പള്ളീര് പോയി പള്ളി പങ്കെടുക്കുമ്പോഴെല്ലാം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഈ കുഞ്ഞുങ്ങളോട് ഞാൻ എന്ത് പറയണം അവരുടെ മാതാപിതാക്കളോട് എന്ത് പറയണം അങ്ങനെ ആ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവം എന്നോടാവശ്യപ്പെടുന്നത് ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ച് പറയുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഒന്നാമത്തെ സ്വപ്നം ഇന്ന് നമ്മൾ ദൈവത്തിന്റെ ചില സ്വപ്നങ്ങൾ കാണുകയാണ് ഇതിനെ പറയുമ്പോൾ ഇങ്ങനെ വേണം കരുതാൻ നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിൽ അയച്ചിട്ട് വീട്ടിലിരിക്കുമ്പോൾ മാതാപിതാക്കൾ ഹൃദയത്തിൽ എന്താണോ കടന്നു പോകുന്നത് അതേ ഹൃദയമാണ് ദൈവത്തിനുള്ളത് എന്ന് കാണണം ദൈവത്തിൻ്റെ ഒന്നാമത്തെ സ്വപ്നം എന്താണെന്ന് അറിയുമോ നമ്മളൊരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ദൈവമേ എൻ്റെ കുഞ്ഞിനെ ടീച്ചറിന് ഇഷ്ടപ്പെടണമേ എന്നാണ് ഓരോ പേരൻസും ആദ്യമേ ആഗ്രഹിക്കുക കുഞ്ഞ് ക്ലാസ്സിൽ നമ്മൾ ഈ കിടുക്കാച്ചി കുഞ്ഞിനെ ഈ കാന്താരി കുഞ്ഞിനെ കൊണ്ട് ചേർത്തിട്ട് ആ സ്കൂള് വിട്ട് പോരുമ്പോ നമ്മളെ പ്രാർത്ഥന മുഴുവൻ എന്താണ് ദൈവമേ ആ ടീച്ചറുടെ ഹൃദയത്തിൽ ഇടം പിടിക്കാൻ എൻ്റെ കുഞ്ഞിന് കഴിയണമേ ടീച്ചറിനെ ആ ടീച്ചറിന് എൻ്റെ കുഞ്ഞിനെ ഇഷ്ടപ്പെടണമേ കുഞ്ഞിന് ടീച്ചറിനെ ഇഷ്ടപ്പെടണം രണ്ട് കാര്യമാണ് പറയുക ഒന്ന് ടീച്ചർക്ക് കുഞ്ഞിനെ ഇഷ്ടപ്പെടണം രണ്ട് കുഞ്ഞിന് ടീച്ചറിനെ ഇഷ്ടപ്പെടണം ഒരു കുഞ്ഞിനെ ഒരു വീട്ടിൽ ജനിപ്പിക്കുമ്പോൾ ഒരപ്പനിൽ നിന്നും ഒരു അമ്മയിൽ നിന്നും ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുമ്പോൾ ദൈവമേ ഹൃദയം തുറന്ന് ഈ കുഞ്ഞിനെ സ്നേഹിക്കാൻ ഈ മാതാപിതാക്കൾക്ക് കഴിയണമേ എന്നാണ് ആ സ്നേഹം തിരിച്ചറിഞ്ഞ് അവരെ ഹൃദയത്തിൽ കൊണ്ടുനടക്കാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയണമെന്നാണ് ദൈവത്തിന്റെ ഒന്നാമത്തെ സ്വപ്നം എല്ലാ മാതാപിതാക്കളും പറയും ഞാൻ ജീവിക്കുന്നത് തന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് അപ്പൊ നമ്മളെപ്പോഴും ആ ഒരു വിചാരത്തിലാണ് കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എൻ്റെ മോള് എൻ്റെ മോന് എപ്പോഴും അങ്ങനെയാണ് ഓരോ മാതാപിതാക്കൾ പറയുക തിരിച്ച് ഞാനൊന്ന് ചോദിക്കട്ടെ എത്ര മാതാപിതാക്കൾക്ക് പറയാൻ പറ്റും എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഇടമുണ്ട് ആ കുഞ്ഞ് ഉറങ്ങാൻ പോകുമ്പോൾ എന്നെ ഓർമ്മിക്കുന്നു ഞാൻ മക്കളോടും ചോദിക്കുകയാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾ രാവിലെ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ വൈകിട്ട് ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹപൂർവം നിങ്ങളുടെ പപ്പയെ നിങ്ങളുടെ മാമിയെ നിങ്ങളുടെ അച്ഛനെ അമ്മച്ചിയെ നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടോ രണ്ടുപേരും പരസ്പരം ഹൃദയത്തിൽ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പരസ്പരം ഹൃദയത്തിലുണ്ടായിരിക്കുക ബാലനായി ഈശോയെ കൊണ്ട് ജെറുസലമില് തിരുനാളിന് പോയ കഥയൊക്കെ നമ്മൾ ബൈബിളിൽ വായിക്കും യേശു കൂടെ ഇല്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം എല്ലാ യാത്രയും അവസാനിപ്പിച്ചിട്ട് അപ്പനും അമ്മയും കൂടി തിരിച്ച് അന്വേഷിച്ചു പോവുകയാണ് ഒരു മാത്രം പോലും പിരിഞ്ഞിരിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ പിരിയാത്ത പിരിയാത്തവണ്ണമുള്ള സ്നേഹം കൊടുക്കുന്ന ഇടമാണോ നമ്മുടെ വീട് എന്ന് നമ്മൾ ഇന്ന് ആലോചിക്കേണ്ടതാണ് മാതാപിതാക്കളെ മക്കൾ ഓർമ്മിച്ചിരിക്കേണ്ടത് സ്നേഹത്തിന്റെ കലവറകളായിട്ടാണ് വാങ്ങി ആളായിട്ടല്ല കളിപ്പാട്ടം വാങ്ങി ആളല്ല ഉടുപ്പ് വാങ്ങി ആളല്ല ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കുന്ന ആളല്ല അങ്ങനെയല്ല ഒരപ്പൻ ഒരമ്മ ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിൽ മറിച്ച് കലവറയില്ലാത്ത നിഷ്കളങ്കമായ സ്നേഹമുള്ള ആളായിട്ട് കുഞ്ഞിന്റെ നിറമോ കുഞ്ഞിന്റെ രൂപമോ കുഞ്ഞിന്റെ സ്വരമോ ഒന്നുമല്ല സ്നേഹിക്കാനുള്ളതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതെനിക്ക് ദൈവം തന്ന കുഞ്ഞാണ് കുഞ്ഞുങ്ങൾ പറയണം ഇതെനിക്ക് എന്നെ വളർത്താൻ ദൈവം തന്ന പപ്പയും അമ്മിയുമാണ് ദൈവത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ ഗിഫ്റ്റായിട്ട് സമ്മാനമായിട്ട് കുഞ്ഞുങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയും നമ്മൾ സ്കൂളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും നമ്മളുടെ ആശങ്കയിലൊന്ന് അവിടെയുള്ള ഒരു ടീച്ചറും എൻ്റെ കുഞ്ഞിനെ വേറൊരു കുഞ്ഞുമായി താരതമ്യം ചെറുത്ത് പറയരുത് എന്നാണ് നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നു ഓരോ മാതാപിതാക്കളും സ്കൂളിൽ പല തരത്തിലുള്ള കുട്ടികൾ വരുന്നുണ്ട് പല നിറമുള്ളവര് പല രൂപമുള്ളവര് പല സൗകര്യമുള്ളവർ പല വസ്ത്രമണിഞ്ഞവര് അണിഞ്ഞവര് പലതരത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവരുന്നവർ അങ്ങനെ പലരും അവിടെ ആരും ആ കുട്ടി കൊള്ളാമെന്നും ഈ കുട്ടി കൊള്ളില്ല എന്നും പറയുന്നത് നമുക്ക് സഹിക്കാനാവില്ല നമ്മുടെ വീടിനുള്ളിലോ എൻ്റെ ചോദ്യം ഇതാണ് നമ്മുടെ വീടിനുള്ളിൽ അച്ഛൻ എന്ന നിലയിൽ അപ്പൻ എന്ന നിലയിൽ അമ്മ എന്ന നിലയിൽ എൻ്റെ കുഞ്ഞിനെ വേറൊരു കുഞ്ഞുമായി ഞാൻ താരതമ്യപ്പെടുത്താറുണ്ടോ എന്ന് സ്വയം ആലോചിക്കുക നമ്മുടെ കുഞ്ഞിന് നല്ല കയ്യേക്ഷരമില്ലെങ്കിൽ നന്നായി കാണാതെ പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പ്രാർത്ഥന ചൊല്ലുമ്പോൾ തിരിയുന്നില്ലെങ്കിൽ പാട്ടുപാടാൻ അറിയില്ലെങ്കിൽ കഴിവുകളിൽ പിന്നോക്കമാണെങ്കിൽ നീ കൊള്ളില്ല എന്ന് പറയുന്ന അപ്പനാണോ നമ്മൾ അമ്മയാണോ നമ്മൾ മറ്റേ കുഞ്ഞാണ് നല്ലത് എന്ന് പറയുന്ന അപ്പനാണോ അമ്മയാണോ നമ്മൾ ഒരു കാരണവശാലും അത് ചെയ്യരുത് മനഃശാസ്ത്രം പറയുന്നത് ഒരു കുഞ്ഞു ഹൃദയത്തെ നെടുക്കെ കീറിക്കളയാൻ ഏറ്റവും മതിയായ കാര്യം അതാണ് വേറൊന്നുമായിട്ട് താരതമ്യപ്പെടുത്തു നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൂമിയിൽ ഒന്നിനെ പോലെ മറ്റൊന്നില്ല ഇല്ല എന്നുള്ളതാണ് ഈ കുഞ്ഞിനെ പോലെ വേറൊരു കുഞ്ഞില്ല ആ കുഞ്ഞ് യുണീക്ക് തനതാണ് ആ കുഞ്ഞിന് മാത്രമായി ഈ ലോകത്തിൽ ഒരു ദൗത്യം നിറവേറ്റാനുണ്ട് അതിനാണ് ദൈവം അതിനെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് കുഞ്ഞിൻ്റെ നിറത്തെയോ രൂപത്തെയോ ഭാവത്തെയോ അതിൻ്റെ കയ്യക്ഷരത്തെയോ അതിൻ്റെ കഴിവിനെയോ തുലനം ചെയ്യാനും അളന്നു പറയാനും നമ്മൾ ആൾക്കാരല്ല എന്ന് ഓരോ മാതാപിതാക്കളും തിരിച്ചറിയണം അതിനെന്തുണ്ടോ അതെല്ലാം അതിന് ദൈവം കൊടുത്തിട്ടുള്ള ടാലൻസാണ് ദൈവത്തിൻ്റെ സമ്മാനമാണ് ആ കുഞ്ഞിനെ അതിൻ്റെ കുറവോടുകൂടി ഞാൻ ഓർക്കുന്നത് നവജീവൻ തോമസ് ഏട്ടൻ നവജീവൻ തോമസ് ഏട്ടന് അംഗപരിമിതികൾ ഉണ്ടായിരുന്നു ഡിസബിലിറ്റി ഉള്ളൊരു കുഞ്ഞുണ്ടായിരുന്നു ആ തോമസ് ഏട്ടനോട് ഒരിക്കൽ ആരോ ചോദിച്ചു ഇങ്ങനെ ഒരു കുഞ്ഞ് അങ്ങേക്ക് പിറന്നപ്പോൾ നമുക്കറിയാം തോമസ് ഏട്ടൻ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് മനുഷ്യ സ്നേഹ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് കോട്ടയം മെഡിക്കൽ കോളേജില് എത്രയോ ആയിരം പേർക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു വലിയ മനുഷ്യൻ മനുഷ്യസ്നേഹിയായ മനുഷ്യൻ ആ മനുഷ്യന് ഇങ്ങനെ വയ്യാത്ത ഒരു കുഞ്ഞ് പിറന്നതിനെ കുറിച്ച് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ദൈവം കുത്തിയിരുന്ന് ആലോചിച്ചിട്ടുണ്ട് വയ്യാത്ത ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് അയക്കണം ആര് സ്വീകരിച്ചാലാണ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി എൻ്റെ മനസ്സോടുകൂടി എന്റെ മനസ്സെന്ന് ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിൻ്റെ മനസ്സോടുകൂടി ആ കുഞ്ഞിനെ ആര് നോക്കും തോമസ് ചേട്ടൻ പറയുകയാണ് ദൈവത്തിന് കിട്ടിയ ഉത്തരം അതാണ് ദൈവത്തിന് കിട്ടിയ ഉത്തരം അതാണ് ആ കുഞ്ഞിനെ പി യു തോമസിന് കൊടുക്ക് തോമസ് അതിനെ നന്നായി വളർത്തിക്കൊള്ളു ആ രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കാണേണ്ടത് ചിലപ്പോൾ ഒരു കുട്ടി കണക്കിന്റെ പട്ടിക രണ്ടു ദിവസം കൊണ്ട് പഠിക്കും നമ്മുടെ കുട്ടിക്ക് നാല് ദിവസം വേണ്ടി വന്നേക്കാം ഒരു കുട്ടിക്ക് മനഃപ്പാടാൻ ഒരു പണിക്കും മതി നമ്മുടെ കുട്ടിക്ക് ഒരു ദിവസം വേണമായിരിക്കും ഓരോരുത്തരുടെയും തലച്ചോറിന്റെ കഴിവ് വ്യത്യാസമാണ് അതുകൊണ്ട് നമ്മുടെ കുഞ്ഞ് മോശമാണെന്ന് ഒരിക്കലും പറയരുത് ഈ ലോകത്ത് മോശം കുഞ്ഞുങ്ങൾ എന്ന് ഒന്നില്ല എല്ലാ കുഞ്ഞുങ്ങളും നിധികളാണ് എല്ലാ കുഞ്ഞുങ്ങളും മുത്തുകളാണ് ആരെയും മാർക്കിട്ട് മാറ്റി നിർത്താൻ നമുക്ക് അവകാശമില്ല മക്കളോട് എനിക്ക് പറയാനുള്ളത് ഒരു കാരണവശാലും എനിക്ക് കഴിവില്ല എന്ന് പറയരുത് ഞാൻ മറ്റേ ആളേക്കാൾ മോശമാണെന്ന് പറയരുത് എന്നെ ഒന്നിനും കൊള്ളില്ല എന്ന് പറയരുത് നാം ഒക്കെ കൊള്ളാവുന്നവർ തന്നെയാണ് പത്താം ക്ലാസ് പഠിക്കുന്നതുവരെ ഒരു സ്റ്റേജിൽ പോലും കയറി നിന്നിട്ടില്ലാത്ത ആളാണ് ഞാൻ രണ്ടു പേര് എതിരെ വന്നാല് മുഖത്ത് നോക്കാൻ ധൈര്യമില്ലാതെ കുനിഞ്ഞ് മുഖം കുമ്പിട്ട് പോയിരുന്ന ഒരാളാണ് ഞാൻ ഞാൻ തന്നെ അത്ഭുതപ്പെടുന്നത് എൻ്റെ പതിനഞ്ച് വരെ ഒരു പൊതുവേദിയിലും നിന്നിട്ടില്ലാത്ത ഞാനാണ് ഈ നായിരങ്ങളോടൊക്കെ സംസാരിക്കുന്നത് എന്നുള്ളത് എനിക്ക് അത്ഭുതമുണ്ട് എന്നെ പഠിപ്പിച്ചിരുന്ന അധ്യാപകർ പോലും പിന്നീട് പറയുന്നത് ഈ കുട്ടി സ്കൂളിൽ പഠിച്ചപ്പോഴൊന്നും ഇങ്ങനെ ഒരു കഴിവും പ്രകടിപ്പിച്ച പാടിയിട്ടില്ല പ്രസംഗിച്ചിട്ടില്ല പടം വരച്ചിട്ടില്ല ഒന്നുമില്ലാതെ ഒതുങ്ങി മാറിയിരുന്ന ഒരു കുഞ്ഞു നമ്മുടെ ഉള്ളിലും ദൈവം നിക്ഷേപിച്ചിട്ടുള്ള ചില കഴിവുകളൊക്കെ അത് പുറത്തു വരുന്നൊരു സമയമുണ്ട് അതിനുവേണ്ടി നമ്മൾ കാത്തിരിക്കണം ദൈവം നമ്മളെ അനുവദിക്കുന്ന ഒരു സമയമുണ്ട് അതിനുവേണ്ടി പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കാത്തിരിക്കണം കഴിവില്ലെന്നോ നിറമില്ലെന്നോ സ്വരമില്ലെന്നോ രൂപമില്ലെന്നോ സങ്കടപ്പെടരുത് നിങ്ങളുടെ രൂപം എന്താണോ അത് ദൈവം തൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് ദൈവത്തിൻ്റെ മൂന്നാമത്തെ സ്വപ്നം രണ്ട് കാര്യങ്ങളാണ് ഒരു വീടിനുള്ളിൽ രണ്ടു കാര്യങ്ങൾ നടക്കരുത് എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ മാതാപിതാക്കൾ ഒരു വലിയ കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുക സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വാത്സല്യം അമിത വാത്സല്യം കാണിക്കുക എന്നാണ് ചില മാതാപിതാക്കൾ എപ്പോഴും പണത്തിന്റെ കണക്കുകൊണ്ടാണ് മക്കളോടുള്ള സ്നേഹത്തെ അളക്കുക നിന്റെ പിറന്നാളിന് ഞാൻ മേടിച്ചോണ്ട് വന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഉടുപ്പാണ് നിന്റെ പിറന്നാളിന് ഞാൻ മുറിച്ചത് ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ കേക്കാണ് നിന്റെ കാലിൽ നീ അണിഞ്ഞിരിക്കുന്നത് ഇത്ര ആയിരം രൂപയുടെ ചെരുപ്പാണ് നിന്റെ കയ്യിൽ നീ ഇട്ടിരിക്കുന്നത് ഇത്ര ആയിരത്തിൻ്റെ വാച്ചാണ് ഒരു കാരണവശാലും ഒരു കാരണവശാലും പദാർത്ഥങ്ങൾ അങ്ങിക്കൊടുത്തിട്ടല്ല മക്കളെ സ്നേഹിക്കേണ്ടത് സ്നേഹം യഥാർത്ഥമാണെങ്കിൽ അത് കുഞ്ഞിന് കുഞ്ഞിന്റെ ഹൃദയം കൊണ്ട് അറിയാൻ കഴിയേണ്ടതാണ് പദാർത്ഥങ്ങൾ കൊണ്ട് കുഞ്ഞുങ്ങളെ നേടാൻ കഴിയില്ല കളിപ്പാട്ടങ്ങൾ കൊണ്ട് മൊബൈൽ ഫോൺ കൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നേടാൻ കഴിയില്ല നരമറിച്ച് സ്നേഹം കൊണ്ട് ഹൃദയം കൊണ്ടാണ് നമുക്ക് ആ കുഞ്ഞുങ്ങളെ നേടാൻ കഴിയുക അപ്പൊ അമിത വാത്സല്യം കൊണ്ട് തൻ്റെ കുഞ്ഞ് വഷളായി പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ വീടിനുള്ളിൽ യാതൊരു തരത്തിലുള്ള നിയന്ത്രണവുമില്ല കുഞ്ഞ് അതിന് സൗകര്യമുള്ളപ്പോൾ എഴുന്നേൽക്കുന്നു കുഞ്ഞ് അതിന് സൗകര്യമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കുന്നു കുറേ ഭക്ഷണം വേസ്റ്റ് ആക്കുന്നു പാത്രം വലിച്ചെറിയുന്നു മാതാപിതാക്കൾ അതെല്ലാം കണ്ട് അയ്യോ അവൻ ഭയങ്കര കുസൃതിയാ എന്ന് പറഞ്ഞ് അതിനെ മുഴുവൻ അങ്ങ് അയച്ചു വിടുന്നു അങ്ങനെ താന്തോന്നിയായിട്ട് വളരാൻ ഒരു കുഞ്ഞിനെ അനുവദിക്കുന്ന വാത്സല്യം ദൈവം ആഗ്രഹിക്കുന്നില്ല ഒരു നല്ല രക്ഷിതാവിനും കഴിയില്ല കുഞ്ഞിനെ അങ്ങനെ തോന്നിയവാസം വളരാൻ വിടാൻ മറ്റു ചിലയിടങ്ങളിലാണെങ്കിലോ മാതാപിതാക്കളുടെ കാലൊച്ചകളെ പേടിച്ച് ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെവിക്ക് തൂക്കി പിടിച്ച് കിഴക്കുക ഈ അടുത്ത കാലത്തൊരു അമ്മ വലിയ സങ്കടത്തോടു കൂടി എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ് കുഞ്ഞിന്റെ പപ്പ വീട്ടിൽ വന്നാൽ ഉടനെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഊരിയിട്ടാണ് ഇത്തിരി പോകുന്ന കുഞ്ഞിന്റെ മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിൻ്റെ കത്തടിക്കുക ആ രക്ഷിതാവ് ആ പപ്പ വീട്ടിൽ കയറി വരുമ്പോഴാ കുഞ്ഞ് അനുഭവിക്കുന്ന മാനസിക സംഘർഷം എന്താണ് എന്ന് ഓർമ്മിക്കണം അപ്പം ഇത് നമ്മളെ ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ് ശിക്ഷിക്കാൻ നമുക്കുള്ള അധികാരം സ്നേഹിക്കുന്നതിൻ്റെ പേരിൽ മാത്രമാണ് സ്നേഹം കൊണ്ട് ഒരു ഹൃദയ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ കയറി ആ സ്നേഹത്തിൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ കുഞ്ഞിന് മനസ്സിലാകണം ഞാൻ ചെയ്ത കാര്യം അമ്മയ്ക്ക് സങ്കടമായിട്ടുണ്ട് അപ്പയ്ക്ക് സങ്കടമായിട്ടുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ മാത്രമാണ് അത് മാത്രമാണ് ശിക്ഷയായിട്ട് മാറുക ഗാന്ധിജിയുടെ ജീവചരിത്രമൊക്കെ വായിക്കുമ്പോൾ തൻ്റെ പിതാവിനെ മുറിപ്പെടുത്തിയതിലുള്ള മനോവ്യസനം കൊണ്ട് കരയുന്ന ആ മനുഷ്യനെ നമ്മൾ കാണുന്നു ആ പിതാവ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പിതാവ് ആ കുഞ്ഞിൽ മകനിൽ അർപ്പിച്ച വിശ്വാസത്തിന് വിപരീതമായിട്ട് പ്രവർത്തിക്കേണ്ടി വന്നതിൻ്റെ മനോവേദന കൊണ്ട് മനം നിന്ന് കരയുന്ന ഗാന്ധി എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു തെറ്റ് ചെയ്യുമ്പോൾ തോന്നണം ഞാൻ ചെയ്ത തെറ്റ് മോശമായി പോയി അതെൻ്റെ മമ്മിയുടെ മനസ്സിനെ അതെന്റെ പപ്പയുടെ മനസ്സിനെ വേദനിപ്പിക്കുമെന്ന് തിരിച്ചറിയാൻ കുഞ്ഞുങ്ങൾക്ക് കഴിയേണ്ടതാണ് ഇപ്പൊ വീടെന്ന് പറയുന്നത് വാത്സല്യം എന്ന പേരിൽ എന്തും വാങ്ങിക്കൊടുത്തും എങ്ങനെ നടക്കാനും അനുവദിക്കുന്ന ഇടമല്ല അങ്ങനെ ഒരു സ്കൂളിൽ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കുമോ ആലോചിച്ച് നോക്കും ഒരു സ്കൂളിൽ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാൻ പറ്റില്ല അവിടെ ആരും അന്വേഷിക്കുന്നുണ്ട് ടീച്ചർമാർ ടീച്ചർമാരുടെ വഴിക്ക് ഇപ്പോൾ പിള്ളേർ രാവിലെ വന്നാൽ കുറച്ചുപേർ മുറ്റത്ത് കുറച്ച് പേര് വരാന്തയിൽ കുറച്ചുപേർ ക്ലാസ് മുറിയില് കുറച്ചുപേർ കളിപ്പാട്ടം കൊണ്ട് അങ്ങനെ ഒരു സ്കൂളിൽ നമ്മൾ കുഞ്ഞുങ്ങളെ അയക്കുമോ അങ്ങനെ ചെയ്യില്ലെങ്കിൽ നമ്മുടെ വീട്ടിലും അത് പറ്റത്തില്ല കുഞ്ഞുങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഒരാൾ ടി വിയുടെ റിമോട്ട് എടുത്തുകൊണ്ട് ഒരു മൂലയ്ക്ക് വേറൊരാൾ മൊബൈലും എടുത്തോണ്ട് വേറൊരു മൂലയ്ക്ക് ഇനി കുറച്ചുപേർ മുറ്റത്ത് കുറച്ചുപേര് പറമ്പില് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരുടെയും ശ്രദ്ധയില്ലാതെ ഒരു നിയന്ത്രണവും ഇല്ലാതെ അലഞ്ഞു നടക്കുന്ന ഒരു ഒരിടം നല്ല വീടല്ല ഇടവും നല്ല വീടല്ല നമ്മുടെ കുഞ്ഞിനെ ഒരു സ്കൂളിൽ അയക്കുമ്പോൾ നമ്മൾ എന്താ കരുതുക ആ കുഞ്ഞു ആരാണ് നമുക്ക് അറിയില്ല പണ്ട് ഞാൻ തമാശക്ക് ഇങ്ങനെ ഒരു ക്ലാസ് കേട്ടിട്ടുണ്ട് അതായത് ഒരു കുഞ്ഞ് പിറന്ന് അതിനെ തൊഴിലിട്ട് ആട്ടുമ്പോഴ് പാടുന്ന താരാട്ടുപാട്ടിൽ എന്താണ് പറയുന്നത് ആരാരോ ആരിതാരോ ആരാണെന്ന് നമുക്ക് അറിയില്ല ആ കുഞ്ഞിനെ പറ്റി അപ്പനും അമ്മയും കൂടി പാടുന്നതാണ് ഈ കുഞ്ഞ് ആരാണോ എനിക്കറിഞ്ഞുകൂടാ ഈ കുഞ്ഞ് ആരാണോ ആരിതാരോ എനിക്കറിഞ്ഞു കൂടലോ എന്നാണ് പാടുന്നത് ഒരു കുഞ്ഞിനെ സ്കൂളിൽ അയക്കുമ്പോഴും നമുക്കറിയില്ല ഈ കുഞ്ഞ് ആരാണ് ഈ കുഞ്ഞ് ചിത്രകാരനാണോ ഈ കുഞ്ഞ് പ്രസംഗിക്കുന്നവനാണോ ഈ കുഞ്ഞ് പാട്ടും പാടുന്നവനാണോ ഈ കുഞ്ഞിന് നല്ല വടിവത്ത കൈയക്ഷരമുള്ള ആളാണോ ഈ കുഞ്ഞ് കാർട്ടൂണിസ്റ്റായിട്ട് മാറുമോ ഈ കുഞ്ഞിനെ സ്പോർട്സിൽ കഴിവുണ്ടോ ഇതൊന്നും നമുക്ക് അറിയില്ല ഇത് മുഴുവൻ കണ്ടെടുക്കുന്ന ആള് അധ്യാപകരാണ് സാറേ ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ പിള്ളേരെ ഒത്തിരി ഡ്രോ ചെയ്യുന്നുണ്ട് സാറ് ഷെയർ ചെയ്തിരിക്കുന്നുണ്ട് സാറിന് തന്നെ അത് അത് ലോക്ക് ചെയ്യാൻ പറ്റും ഞങ്ങൾക്ക് ഇവിടുന്ന് ചെയ്യാനായിട്ട് പറ്റുന്നില്ലത് പിള്ളേരാണ് പിള്ളേരെ വരയ്ക്കുന്ന സാർ ഒറ്റ ആ ഷെയർ 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 സ്ക്രീൻ സ്ക്രീൻ ഒന്ന് ഒന്ന് സ്റ്റോപ്പ് സ്റ്റോപ്പ് അല്ലേ ഷോപ്പ് സെക്കൻഡേക്ക് റെഡി ആക്കാൻ കേട്ടോ സാറേ കാരണം അത് ഓക്കെ പിള്ളേർ വരയ്ക്കുന്നുണ്ട് അതാണ് നമുക്കത് യെസ് എനിക്കത് എന്താ സംഭവം ഒന്നും പിടിയിട്ടില്ല ആൾക്കാരെല്ലാം പരാതി പറയാൻ തുടങ്ങിയായിരുന്നു കുട്ടികളൊന്നും വരയ്ക്കാതിരിക്കോ എന്റെ അത് ആ ഒരു കാരണം സ്ക്രീനിൽ നിങ്ങൾ വരയ്ക്കുമ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുടെ മൊബൈൽ സ്ക്രീനെ വരയ്ക്കുമ്പോഴാണ് ഈ വരയി വരുന്നത് മൊബൈലിന്റെ സ്ക്രീനെ വരച്ചാൽ അതെ ആ ഒരു സ്ക്രീൻ ടച്ച് തുടരാം അല്ലേരാം നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ ഒരു കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ അധ്യാപകരിൽ നമ്മൾ പ്രതീക്ഷ വയ്ക്കുകയാണ് എന്റെ കുഞ്ഞ് ആരാണ് അതിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന നീകൾ എന്തൊക്കെയാണ് എന്ന് അധ്യാപകർ കണ്ടെത്തും എന്നാണ് നമ്മുടെ പ്രതീക്ഷ വീണ്ടും ആരോ സ്ക്രീനിൽ അരയ്ക്കുന്നുണ്ടല്ലോ അടങ്ങിയിരുന്നേ അനസ് ജൂബി ഡാനിയ ബേബി ഇവരൊക്കെയാണോ അരക്കുന്നത് സ്ക്രീനിൽ തുടരുത് കേട്ടോ ഓക്കെ അപ്പൊ ഒരു കുഞ്ഞിനെ ഒരു കുടുംബത്തിലേക്ക് അയക്കുമ്പോ ദൈവത്തിന്റെ സ്വപ്നം എന്താണ് ഈ കുഞ്ഞിനു വേണ്ടി ശരീരം കൊടുക്കാൻ അമ്മയെ തിരഞ്ഞെടുത്ത ദൈവം ഈ കുഞ്ഞിനു വേണ്ടി പപ്പയെ തിരഞ്ഞെടു കഴിവുകളെ കണ്ടെത്തുമെന്നാണ് ദൈവം സ്വപ്നം കാണുന്നത് അതാണ് ദൈവത്തിൻ്റെ ഒരു വലിയ സ്വപ്നം ഞാൻ ചോദിക്കട്ടെ നമ്മൾ കുഞ്ഞ് സ്കൂളിൽ നിന്നൊരാവശ്യവുമായിട്ട് വരുമ്പോൾ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യ സമയമാണല്ലോ പല സ്കൂളുകളും ആവശ്യപ്പെടുന്നുണ്ട് പിള്ളേരോട് പരിസ്ഥിതി ദിനമാണ് ഗാന്ധി ജയന്തിയാണ് അല്ലെങ്കിൽ അങ്ങനെ വരുന്ന വായനാ ദിനമാണ് നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കണം നിങ്ങളൊരു പടം വരയ്ക്കണം നിങ്ങളൊരു ചെടി നടത്തണം നിങ്ങളതിൻ്റെ ഫോട്ടോ എടുക്കണം നിങ്ങളതിൻ്റെ വീഡിയോ എടുക്കണം നിങ്ങൾ പ്രസംഗം പറയണം അതൊക്കെ റെക്കോർഡ് ചെയ്ത് സ്കൂളിലേക്ക് അയച്ചു എന്ത്രം പ്രോത്സാഹനമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്ന് ആലോചിക്കണം എനിക്ക് ചില കഥകളൊക്കെ അറിയാം ഈ കൊറോണ കാലത്തൊക്കെ വീട്ടിൽ ഒരു മെഴുകുതിരി കത്തിച്ച് ഒരു പരീക്ഷണം നടത്തിയതിൻ്റെ പേരിൽ തല്ലുവാങ്ങിയ കുഞ്ഞുങ്ങളുണ്ട് എന്തിനാണ് അങ്ങനെ ഉപദ്രവിക്കുന്നത് അവർക്ക് അവരുടെ അവകാശമാണ് ആ വീടെന്ന് പറയുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ വീട്ടിൽ നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്നതെല്ലാം വില കൂടിയ ടി വി മുതല് അവർ കാലിൽ അണിഞ്ഞടക്കുന്ന ചെരുപ്പ് വരെ നമ്മൾ അവർക്ക് വേണ്ടി വാങ്ങിയതാണ് അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്നു എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത് അപ്പോൾ കഴിവുകളെ കണ്ടെത്താൻ നമ്മൾ എത്രമാത്രം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ചോദ്യം ഇന്ന് ഈ ക്ലാസ്സിൽ ഞാൻ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ വയ്ക്കുകയാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടതാണ് ഇത് ഏതൊരു രക്ഷിതാവും സ്കൂളിൽ കുഞ്ഞിനെ അയയ്ക്കുമ്പോൾ അവരുടെ മനസ്സിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചിന്ത ഇതാണ് നല്ല സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ് അവിടെ കുഞ്ഞ് മോശമായ കാര്യങ്ങൾ കാണാൻ പാടില്ല മോശമായ കൂട്ടുകെട്ടുകളിൽ പെടാൻ പാടില്ല മോശമായ സംസാരത്തിൽ പെടാൻ പാടില്ല പലപ്പോഴും പല കുഞ്ഞുങ്ങളും മോശമായ വാക്കുകൾ ആദ്യമേ കേൾക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്നാണ് മാതാപിതാക്കൾ വഴക്കുണ്ടാക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ഒരു കുഞ്ഞിൻ്റെ ഡിക്ഷണറി എന്ന് പറയുന്നത് പേരൻസ് ആണ് കുഞ്ഞുനാളിൽ ആ കുഞ്ഞിൻ്റെ ചെവിയിൽ പതിയുന്നതൊക്കെ അവന്റെ ഹൃദയത്തിലും തലച്ചോറിലും പതിഞ്ഞു പോകുമെന്ന് മാതാപിതാക്കൾ തിരിച്ചറിയണം കുഞ്ഞുനാളിൽ ആ കുഞ്ഞിൻ്റെ കണ്ണിൽ പതിയുന്നതൊക്കെ അവന്റെ ഹൃദയത്തിലും തലച്ചോറിലും എന്ന് പേരൻസ് തിരിച്ചറിയണം നമ്മൾ ഒരു ടെലിവിഷൻ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് ശല്യം ഒഴിവായി അല്ലെങ്കിൽ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ജോലികൾ നമുക്കൊരു നൂറുകൂട്ടം ജോലിയുണ്ട് നമുക്ക് പറമ്പിൽ പറമ്പിലാളുണ്ട് നമുക്ക് അടുക്കളയിൽ പണിയുണ്ട് നമുക്ക് തുണി അലക്കാനുണ്ട് എല്ലാം ശരിയാണ് ആ സമയത്ത് ഒരു ടെലിവിഷന്റെ മുമ്പിൽ ഈ കുഞ്ഞിനെ ഇരുത്തിയിട്ട് പോയാൽ ആ ടെലിവിഷൻ സ്ക്രീനിൽ നിന്ന് ഈ കുഞ്ഞിൻ്റെ ഹൃദയത്തിലേക്ക് തലച്ചോറിലേക്ക് എന്തു വന്ന് പതിയും നമ്മൾ അറിയുന്നതേ ഇല്ല ജേണലിസത്തില് പത്രപ്രവർത്തനത്തിൽ ഗോൾഡ് മെഡലുള്ള ഒരച്ഛൻ അദ്ദേഹത്തിൻ്റെ പ്രബന്ധത്തിൽ പറയുന്നത് ദിവസം രണ്ട് മണിക്കൂർ വെച്ച് ടെലിവിഷന്റെ മുമ്പിൽ ചെലവഴിക്കുന്ന ഒരു കുഞ്ഞ് പതിനഞ്ച് വയസ്സിനുള്ളിൽ രണ്ടര ലക്ഷത്തിനധികം സീൻ ഓഫ് വയലൻസ് അക്രമ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നുണ്ട് കൊലപാതകമായിട്ടും മറ്റു രീതിയിലുള്ള ശാരീരിക മർദ്ദനങ്ങളായിട്ടും ഒക്കെ നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ നമ്മുടെ കുഞ്ഞ് അതിൻ്റെ മനസ്സിന് പാകമാകാത്ത കാഴ്ചകൾ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ മാലാക കുഞ്ഞുങ്ങളെന്നല്ലേ നമ്മൾ അവരെ വിളിക്കുക കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കും അവരുടെ ശരീരത്തിന്റെ അളവിന് ചേരണം കുഞ്ഞുങ്ങൾക്ക് ചെരുപ്പ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ നോക്കും അവരുടെ കാലിന്റെ അളവിന് അത് പാകമാകണം നമ്മുടെ ടെലിവിഷൻ സ്ക്രീനിൽ അവർ കാണുന്നത് ഒരു കയ്യിൽ നീന്തുന്ന മൊബൈൽ ഫോണിൽ അവർ കാണുന്നത് അവര് കേൾക്കുന്നത് അവരുടെ പ്രായത്തിന് അവരുടെ മനസ്സിന് പാകമായ കാര്യങ്ങളാണ് എന്ന് നമുക്ക് ഉറപ്പുണ്ടോ ഒരു കുഞ്ഞിനെ സ്കൂളിൽ അയക്കുമ്പോൾ നമ്മുടെ വിചാരം ആ ടീച്ചറിന്റെ കണ്ണ് എപ്പോഴും ആ കുഞ്ഞിൻ്റെ മേലുണ്ട് എന്നാണ് ഇല്ലേ ആ കുഞ്ഞ് സ്കൂളിൽ ഒന്ന് വീണാൽ അടുത്തിരിക്കുന്ന കുഞ്ഞ് ആ കുട്ടിയെ ഒന്ന് ഉപദ്രവിച്ചാൽ ഈ കുഞ്ഞിൻ്റെ പാഠപുസ്തകത്തിൻ്റെ ഒരു താള് കീറിപ്പോയാൽ നമ്മൾ വഴക്കുമായി ഓടി സ്കൂളിലേക്ക് ചെല്ലും ഇത് എന്തുമാതിരി സ്കൂളാണ് നിങ്ങൾ എന്തുമാതിരി ടീച്ചറാണ് എൻ്റെ കുഞ്ഞ് വീണത് കണ്ടില്ലേ മുറിവേറ്റത് കണ്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ പാത്രം പൊട്ടിയിരിക്കുന്നത് കണ്ടില്ലേ എൻ്റെ കുഞ്ഞിൻ്റെ പുസ്തകം കീറിയിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറയുന്നത് പോലെ നമ്മുടെ വീടിനുള്ളിൽ ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിനും ഇതേ പരാതിയുണ്ട് ദൈവം ആ കുഞ്ഞ് തനിക്ക് പാകമാകാത്ത കാഴ്ചകൾ താൻ കേൾക്കാൻ പാടില്ലാത്ത കേൾവികൾ വീട്ടിൽ അച്ഛൻ അമ്മയെ തെറി വിളിക്കുന്നത് കേട്ടാൽ അച്ഛൻ കുഞ്ഞിനെ ചീത്ത വിളിച്ചാൽ ആ കുഞ്ഞിന് പാകമാകാത്തതാണത് പലപ്പോഴും ചീത്ത വാക്കുകൾ സംസാരിക്കുന്ന കുഞ്ഞുങ്ങൾ അത് പലപ്പോഴും സ്വന്തം വീട്ടിൽ നിന്ന് ആർജിച്ചവയാണ് നാം നമ്മളോട് തന്നെ ചോദിക്കണം ഇതൊരു ദേവാലയത്തിന്റെ പവിത്രത വേണ്ട ഒരു ഇടമാണ് ഈ വീട് എന്ന് പറയുന്നത് ഇതൊരു ചന്തസ്ഥലമല്ല എന്തും പറയാവുന്ന എന്തും പെരുമാറാവുന്ന എന്തും കാണിച്ചു കൂട്ടാവുന്ന ഒരിടമല്ല വീട് ഒരു കുഞ്ഞു പിറക്കുന്നതോടുകൂടി ഒരു ദൈവത്തിൻ്റെ പ്രതിനിധി ദൈവത്തിൻ്റെ കുഞ്ഞ് വാഴുന്ന ഒരിടമാണത് ആ ബോധ്യം നമുക്കുണ്ടാവണം എനിക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് പത്ത് വയസ്സിനുള്ളിൽ നിങ്ങൾ ആർജിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിലേക്ക് ഞാൻ ഇനി പറഞ്ഞു വരുമ്പോൾ ഞാൻ വരാം ദൈവത്തിൻ്റെ ആറാമത്തെ സ്വപ്നം എന്താണെന്ന് അറിയാമോ എൻ്റെ കുഞ്ഞ് മറ്റുള്ളവർക്ക് ആവശ്യമായ പരിഗണനയും സ്നേഹവും ബഹുമാനവും സഹാനുഭൂതിയും നൽകണമെന്നാണ് നമ്മളൊക്കെ ബസ്സിൽ യാത്ര ചെയ്തിട്ടുണ്ട് വയ്യാത്ത ഒരാൾ വരുമ്പോൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ബസ്സിൽ നമ്മൾ ആദ്യമേ പറയുന്ന എന്താണ് ഇവൻ ഇവനേതു വീട്ടിൽ നിന്ന് വരുന്നട നമ്മൾ ഒരിടത്ത് പോയിട്ട് ക്യൂവിൽ നിൽക്കുകയാണ് ഒരാൾ വന്ന് ആ ക്യൂവിലേക്ക് ബാക്കിയുള്ളവരെ തള്ളി മാറ്റി പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് ഇവൻ ഏത് വീട്ടിൽ നിന്ന് വരികയാണ് അപ്പോ മറ്റുള്ളവർക്ക് ആവശ്യമായിട്ടുള്ള പരിഗണന ഈ ലോകം എൻ്റേത് മാത്രമല്ല ഇവിടെ ഞാൻ മാത്രം ജീവിച്ചാൽ പോരാ മറ്റുള്ളവർക്കും ഇവിടെ ഒരു ഇടമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ അവർ അവർ പങ്കു പഠിക്കുന്നുണ്ട് കൂടെ ഒരാൾക്ക് വയ്യാതായി കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളെ പിടിച്ച് സ്റ്റാഫ് റൂമിൽ എത്തിക്കാൻ ഉണ്ട് അവർക്ക് മരുന്ന് കൊടുക്കുന്നതിന് ശ്രദ്ധിക്കുന്നുണ്ട് പരിഗണനയും സ്നേഹവും എങ്ങനെയാണ് ഇപ്പിക്കേണ്ടത് എന്ന് സ്കൂളിൽ നിന്ന് അവർ പഠിക്കുന്നുണ്ട് ദൈവത്തിന്റെ കുഞ്ഞ് പഠിക്കുന്നത് നമ്മുടെ സ്കൂള് നമ്മുടെ വീട് നമ്മുടെ വീട്ടിൽ നിന്ന് ഈ കുഞ്ഞ് ഇത് പഠിക്കുന്നുണ്ടോ അടുത്ത ചോദ്യമാണ് എങ്ങനെയാണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെയാണ് മുതിർന്ന ഒരാൾ വരുമ്പോൾ ആദരവ് കാണിക്കേണ്ടത് എങ്ങനെയാണ് ഒരാൾ കയറി വരുമ്പോൾ കയറുക ഇരിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കേണ്ടത് ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ എങ്ങനെയാണ് മര്യാദയോടെ ഒന്ന് ഉത്തരം പറയേണ്ടത് എങ്ങനെയാണ് വേറൊരാൾ വരുമ്പോൾ ടി വി ഓഫ് ചെയ്തു വെച്ചിട്ട് അവർ പോകുന്നത് വരെ അതൊന്ന് ഓഫ് ചെയ്ത് വെക്കാനുള്ള മര്യാദ കാണിക്കുന്നത് ഇത് മുഴുവൻ ബാലപാഠങ്ങളാണ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ ആ കുഞ്ഞിന് കിട്ടിയ പരിശീലനം തെറ്റിപ്പോയി എന്നാണ് ആ കുഞ്ഞിന് കിട്ടിയ പരിശീലനം തെറ്റിപ്പോയി എന്നാണ് ഇപ്പോഴും ഞാൻ തീർത്തു പറയാം മാത്രമാണ് കരുതി വിട്ടു നിൽക്കുന്ന എത്രയോ മാതാപിതാക്കളുണ്ട് അതിന്റെ ഉദാഹരണമാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ഈ കുത്തിവരകൾ ഒരു സ്ക്രീൻ ഓൺ ചെയ്ത് കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് മാതാപിതാക്കൾ എവിടെയോ പോയി അവർക്ക് ഇതിന്റെ ആവശ്യമില്ല ഞാൻ കുറ്റപ്പെടുത്താൻ പറയുകയല്ല കുഞ്ഞുങ്ങളുടെ ഒരു കാര്യത്തിന് ഗൗരവമായി അവർക്കൊപ്പം ഇരിക്കാൻ താല്പര്യമില്ലാത്ത എത്രയോ മാതാപിതാക്കൾ പരിഗണനയുടെ സ്നേഹത്തിന്റെ പാഠം എവിടെ നിന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടും നമ്മൾ ആലോചിക്കേണ്ടതാണ് ഇന്ന് ഈ കുഞ്ഞുങ്ങളോട് മാതാപിതാക്കളോട് ഒരുപോലെ എനിക്ക് പറയാനുള്ളത് ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ ഏഴാമത്തെ സ്വപ്നമാണ് ഒരു കുഞ്ഞിൻ്റെ പത്തു വയസ്സിനകത്ത് ഒരു കുഞ്ഞ് എന്ത് പഠിക്കണം മൂന്ന് കാര്യങ്ങളിലെ ഉത്തരവാദിത്വ ബോധം നമ്മൾ ശീലിക്കേണ്ടതായിട്ട് ഒന്ന് നമുക്ക് എന്തുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് വീടുണ്ടോ നമുക്ക് വാഹനമുണ്ടോ നമുക്ക് സ്മാർട്ട് ഫോൺ ഉണ്ടോ നമുക്ക് ടെലിവിഷൻ ഉണ്ടോ നമുക്ക് ആവശ്യത്തിന് പണം അക്കൗണ്ടിലുണ്ടോ ഇതൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചു പോകണമെങ്കിൽ അറിവിന്റെ മൂല്യം നമ്മൾ നേടേണ്ടതായിട്ടുണ്ട് ഞാന് വേദപാലത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിട്ട് ഒരു സ്കൂളിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു വർഷക്കാരൻ ഏതാണ്ട് എണ്ണൂറ് കുട്ടികൾ ആ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് ഇടുക്കി രൂപതയില് നല്ലൊരു ശതമാനം സൺഡേ സ്കൂളുകളിൽ പോകാൻ എനിക്ക് ഇടവന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന സൺഡേ സ്കൂൾ അധ്യാപകരുടെ സർവേ ഞാൻ എഴുതി മേടിച്ചിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ അധ്യാപകര് ഈ കുഞ്ഞുങ്ങളെ പറ്റി സങ്കടത്തോടു കൂടി എഴുതി തന്നിട്ടുള്ള ഒരു കാര്യം ഏഴാം ക്ലാസ്സിലെത്തിയിട്ടും എട്ടാം ക്ലാസ്സിലെത്തിയിട്ടും മലയാളത്തിൽ ഒരു ഉത്തരം നന്നായി എഴുതാൻ അറിയില്ല പള്ളിയില്ല പുള്ളിയില്ല ചില്ലക്ഷരങ്ങളില്ല കൂട്ടക്ഷരങ്ങളില്ല കുത്തില്ല കോമയില്ല കാരണം ചെറിയ പ്രായത്തിൽ അക്ഷര നിശ്ചയം വരേണ്ട പ്രായത്തിൽ ആരും അതിൽ ശ്രദ്ധിച്ചിട്ടില്ല ലോകത്ത് ഒരു കുട്ടിയും പള്ളിക്കൂടത്തിലെ നാലു മണിക്കൂർ കൊണ്ട് എഴുതാൻ പഠിച്ചവരല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം മാതാപിതാക്കൾ കൂടെയിരുന്ന് ക്ഷമ കാണിച്ച് കുഞ്ഞിനൊപ്പം ഇരുന്ന് സ്നേഹപൂർവം അതിൻ്റെ കൈക്ക് അക്ഷരം വഴങ്ങുന്നത് വരെ എഴുതിച്ച് പഠിപ്പിച്ചെടുത്ത് അങ്ങനെ ഉണ്ടാവുന്നതാണ് വായിക്കാൻ അറിയാത്ത എത്രയോ കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എന്തെങ്കിലും ഒരു പള്ളിയിൽ ചെല്ലുമ്പോ ഉച്ച കുർബാനയ്ക്ക് ഈ ലേഖനം വായിക്കുന്നതും കുർബാനയ്ക്ക് ശേഷം വിശുദ്ധരെ പരിചയപ്പെടുത്തുന്നതും സഭാ വാർത്തകൾ വായിക്കുന്നതുമൊക്കെ ഓരോരോ ക്ലാസ്സുകൾ മാറി മാറിയാണ് ഉദാഹരണം ഒരു പള്ളി ചെല്ലുമ്പോ സഭാ വായിക്കേണ്ട കുട്ടികൾ പരക്കം പായുകയാണ് പള്ളി മുറ്റത്ത് കൂടി എന്താണ് കാര്യം എന്ന് ചോദിച്ചു പറയാണ് ഞങ്ങളുടെ കൂടെ നന്നായിട്ട് വായിക്കാൻ അറിയാവുന്നവരില്ല അടുത്ത ക്ലാസ് ഇന്ന് കടം മേടിക്കാൻ പോവാണ് സങ്കടം തോന്നുന്നു ാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ ഒരു പള്ളി പള്ളിയകത്ത് എഴുതി തയ്യാറാക്കി ഒരു വാർത്ത വായിക്കാൻ കഴിയാതെ അയൽവക്കത്തെ ക്ലാസ്സിൽ നിന്ന് വായിക്കാൻ ഒരാളെ കടമെടുക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ലജ്ജാകരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീടിനുള്ളിൽ നടക്കേണ്ട കാര്യമാണ് വൈകുന്നേരത്തെ കുരിശുവരക്കും പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനാ പുസ്തകം എടുത്ത് കുരിശുവരെയും പ്രാർത്ഥനയും ഉണ്ടാവണം നിർബന്ധമാണ് പ്രാർത്ഥനാ പുസ്തകം എടുത്ത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ കൊടുത്ത് നാക്ക് തിരിയുന്ന പോലെ ചൊല്ലാൻ പറയണം ചൊല്ലിക്കണം ബൈബിൾ വായിപ്പിക്കണം സ്കൂളിലെ പാഠപുസ്തകങ്ങൾ വായിപ്പിക്കണം കവിതകൾ പാടാൻ പറയണം ചൊല്ലിക്കേൾപ്പിക്കാൻ പറയണം പ്രസംഗ മത്സരങ്ങളിൽ സമ്മാനത്തിന് വേണ്ടിയിട്ടല്ല കുഞ്ഞുങ്ങളെ ചേർക്കുന്നത് അവരൊരു ഓഡിയൻസിന്റെ മുമ്പിൽ നിന്ന് സഭാകമ്പമില്ലാതെ നാക്കുതിരിഞ്ഞ് വൃത്തിയായി പല കാര്യങ്ങൾ പറയാൻ പഠിക്കണം പത്ത് വയസ്സിനുള്ളിലെങ്കിലും അക്ഷരം പഠിക്കുന്നില്ലെങ്കിൽ എഴുതാൻ പഠിക്കുന്നില്ലെങ്കിൽ വായിക്കാൻ പഠിക്കുന്നില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പിന്നെ ഈ കുഞ്ഞിനെ നമ്മൾ എന്ത് എന്ത് മൂല്യമാണ് നമ്മൾ ആ കുഞ്ഞിനെ കൊടുക്കുന്നത് നമ്മളില്ലാതെ ആയാലും നമ്മുടെ വീടില്ലാതെ ആയാലും നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാതെ ആയാലും ഈ കുഞ്ഞ് ജീവിക്കേണ്ടത് അവൻ ആർജിക്കുന്ന പഠിപ്പ് കൊണ്ടാണ് അറിവ് കൊണ്ടാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പരിശീലനം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമാണ് രണ്ടാമത്തെ കാര്യം ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയം എങ്ങനെ സമയമുണ്ട് എന്നാണ് നമ്മൾ പറയുക സിനിമയിലെ ഡയലോഗ് കടവെടുത്ത് പറഞ്ഞാൽ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ അങ്ങനെയാണല്ലോ പറയുന്നത് അപ്പോൾ സമയം പാലിക്കുക എന്ന് പറയുന്നത് എഴുന്നേൽക്കാൻ ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കണം ഏഴ് എട്ടോ ഒൻപത് വയസ്സിനുള്ളിൽ അത് പഠിക്കുന്നില്ലെങ്കിൽ ഇനി തൊണ്ണൂറ് വയസ്സായാലോ കുട്ടി ഇത് പഠിക്കാൻ പോകുന്നില്ല രാവിലെ എഴുന്നേൽക്കാൻ ഒരു സമയം ടെലിവിഷൻ കാണാൻ ഒരു സമയം മൊബൈൽ ഉപയോഗിക്കാൻ ഒരു സമയം ക്ലാസ് കേൾക്കാൻ ഒരു സമയം ഹോംവർക്ക് ചെയ്യാൻ ഒരു സമയം കളിക്കാൻ ഒരു സമയം കൂട്ടുകാരെ ഫോൺ ചെയ്യാൻ ഒരു സമയം നിശ്ചയിച്ചു കൊടുക്കണം വിജയജ്യോതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം നമ്മൾ രൂപതയിൽ മുൻപ് ചെയ്തിരുന്നു രണ്ടോ മൂന്നോ വർഷമോ ചെയ്തിരുന്നു ഇപ്പൊ തുടരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഒരു കുട്ടിയുടെ ജീവിതത്തിലെ സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ ചാർട്ടാണ് രക്ഷിതാക്കൾ അത് എഴുന്നേറ്റ് ബാത്റൂമിൽ എത്ര സമയം ചെലവഴിച്ചു ബാത്റൂമിൽ എപ്പോഴാണ് പോയത് കുളിക്കാൻ എത്ര സമയമെടുത്തു സ്വന്തം വസ്ത്രങ്ങൾ വസ്ത്രങ്ങളല്ലക്കാറുണ്ടോ അതിന് സമയമുണ്ടോ എത്ര സമയം പഠിക്കാനെടുത്തു എത്ര സമയം ഉറങ്ങി ഇതൊക്കെ രേഖപ്പെടുത്തുന്ന ഒരു രീതി ഉണ്ടായത് അപ്പൊ ദൈവം വിചാരിക്കുന്ന എന്താണ് ഈ കുഞ്ഞിനെ വിട്ടുകൊടുത്താൽ ആ കുഞ്ഞിനെ ഇതൊക്കെ ഇവർ പരിശീലിപ്പിക്കും മാതാപിതാക്കള് പരിശീലിപ്പിക്കുമെന്നാണ് ദൈവത്തിന്റെ സ്വപ്നം എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ സമയമാണുള്ളത് മണിക്കൂറിനുള്ളിൽ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നന്നായി ഉപയോഗിക്കാൻ പരിശീലിപ്പിക്കേണ്ടത് ഇവര് വലിയ കുട്ടികളൊക്കെ ആയി കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോയി ഒന്ന് പഠിക്കേണ്ടി വരുന്നു പതിനഞ്ച് കുട്ടികൾക്ക് കൂടി ഒരു ബാത്റൂമേ ഉള്ളൂ ഒരാൾക്ക് മൂന്നോ നാലോ മിനിറ്റ് കിട്ടുകയുള്ളെങ്കിൽ ഓടിക്കയറി അവനവൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞ് വേഗം ഇറങ്ങാനൊക്കെ അവരെന്ന് പരിശീലിക്കും പണത്തിന്റെ മൂല്യം മനസ്സിലാക്കുക പണം എന്ന് പറയുന്നത് അവരുടെ കയ്യിലിരിക്കുന്ന എന്തും പണമാണ് കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോൺ പണമാണ് അതിന്റെ ഡാറ്റ പണമാണ് അതിങ്ങനെ തോന്നിയ മാസം ഗെയിം കളിച്ചും കാർട്ടൂൺ മാത്രം കണ്ടും ഇന്റർനെറ്റിൽ നിന്ന് ആവശ്യമുള്ളത് ഇല്ലാത്തതും എല്ലാം ഡൗൺലോഡ് ചെയ്ത് കളയാനല്ല അത് പണമാണ് വസ്ത്രം പണമാണ് പുസ്തകം പണമാണ് അവരുടെ ചെരുപ്പ് പണമാണ് ആ പണം എന്ന് പറയുന്നത് നമ്മുടെ അധ്വാനമാണ് പേരൻസിൻ്റെ അധ്വാനമാണ് പറഞ്ഞിട്ടുണ്ടോ എന്തെങ്കിലും നമ്മൾ കുഞ്ഞുങ്ങളോട് പറയേണ്ടതാണ് അങ്ങനെ പറയുന്നില്ലെങ്കിൽ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന വലിയ ഇതാണ് അപ്പോൾ ദൈവം ഈ ഒരു കുഞ്ഞിനെ ഒരു വീട്ടിലേക്ക് തരുമ്പോൾ ദൈവത്തിന്റെ സ്വപ്നം ഇതാണ് ഈ മൂല്യങ്ങളൊക്കെ പഠിച്ച് ഈ കുഞ്ഞ് വളരുമെന്നുള്ളതാണ് ഇതാണ് ദൈവത്തിന്റെ അവസാനത്തെ സ്വപ്നം ഒരു കുഞ്ഞിനെ ഒരു കുടുംബത്തിലേക്ക് അയക്കുമ്പോൾ തൻ്റെ കുഞ്ഞ് പൂർണനായി തനിക്ക് ഉതകുന്നവനാകണം എന്നാണ് എല്ലാ മാതാപിതാക്കളും പറയുന്നത് എന്താണ് എൻ്റെ കുഞ്ഞ് വളർന്നു വരുമ്പോൾ എനിക്ക് ഉതകുന്ന ആളായിരിക്കും എന്താണ് ഉതക്കുക എന്ന് പറഞ്ഞ എന്താണ് എനിക്ക് വയ്യാത്തപ്പോൾ എന്നെ ശുശ്രൂഷിക്കണം സഹോദരങ്ങൾക്ക് വേണ്ടപ്പോൾ അവരെ സഹായിക്കണം സമൂഹത്തിനാവേശമുള്ളപ്പോൾ സമൂഹത്തിൽ ഒരു കുഞ്ഞ് ദൈവം വിചാരിക്കുന്ന എന്താണ് ഞാൻ ഈ സഞ്ചരിക്കുവാൻ നമ്മുടേതല്ലാതെ അവിടെ നിന്ന് മറുപടി ആയിട്ട് ആ വിഭാഗത്ത് നിൽക്കുന്ന ഒരു ചൊല്ലും നമ്മുടെ പാദങ്ങളെ അവിടത്തേക്ക് സമർപ്പിക്കാം നന്മ ചെയ്യുവാൻ നമ്മുടേതല്ലാതെ അവിടുത്തേക്ക് കരങ്ങളില്ല നമ്മുടെ കരങ്ങളെ അവിടുത്തേക്ക് കൊടുക്കണം അനുകമ്പയോടെ നോക്കാൻ നമ്മുടേതല്ലാതെ അവിടത്തേക്ക് കണ്ണുകളില്ല ഉടനെ മറുപടി മറുപടി പറയും നമ്മുടെ കണ്ണുകളെ അവിടുത്തേക്ക് കൊടുക്കാം ഒരു കുഞ്ഞ് ദൈവത്തിന്റെ കൈയായി ആയി മാറുമെന്ന് ദൈവത്തിന്റെ കണ്ണായി മാറുമെന്ന് ദൈവത്തിന്റെ നാവായി മാറുമെന്ന് ദൈവത്തിൻ്റെ കാലായി മാറുമെന്ന് ദൈവം സ്വപ്നം കാണും അതിനുള്ള പരിശീലനം എവിടെ നിന്ന് കിട്ടും ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ വീട്ടിലേക്ക് തന്നിരിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മൾ നമ്മുടെ വീടിനെ ഒരു പള്ളിക്കൂടമായിട്ട് സങ്കല്പിക്കുകയായിരുന്നു അവിടുത്തെ പരിശീലകരാണ് മാതാപിതാക്കൾ എന്നുള്ള നിലയിൽ ഓരോ പ്രായത്തിലും കുഞ്ഞ് അറിയേണ്ട ആർജിക്കേണ്ട അനുഭവവും പാഠങ്ങളും ഉണ്ട് യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലും വളർന്നു വന്നു എന്നാണ് സുവിശേഷം രേഖപ്പെടുത്തുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രായം വേണം അതിനൊത്ത ജ്ഞാനം വേണം വിവേകവും വകതിരിവും വേണം അതുണ്ടാകേണ്ടത് ആർജിക്കേണ്ടത് നമ്മുടെ വീടുകളിൽ നിന്നാണ് അതിന് പരിശീലനം കൊടുക്കുന്ന ഇടമാണ് നമ്മുടെ വീടുകൾ നമ്മുടെ വീടുകൾ ദൈവം കൊണ്ടിരിക്കുന്ന പള്ളിക്കൂടങ്ങൾ തന്നെയാണ് നമ്മളൊരു കുഞ്ഞിനെ പള്ളിക്കൂടത്തിൽ അയച്ചിട്ട് ആ പള്ളിക്കൂടത്തെ നിരീക്ഷിക്കുന്നത് പോലെ തന്നെ നമ്മുടെ വീട് ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ് എന്നത് നമുക്ക് മറക്കാതിരിക്കാം നമ്മൾ ചില ബാങ്കിലൊക്കെ ചെല്ലുമ്പോൾ ചില സ്ഥാപനങ്ങളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണ് എന്ന് പറയുന്നത് പോലെ ദൈവം നമ്മളെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയമില്ല സമയമില്ല തിരക്കാണ് എന്നൊക്കെ പറയുന്നത് ഒരുതരം എക്സ്ക്യൂസ് മാത്രമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ നമുക്ക് സമയമില്ലെങ്കിലും അവരെ വളർത്തുന്നതിൽ താല്പര്യമെടുക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാകും കുഞ്ഞുങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ വളർന്നു വരുമ്പോൾ ദൈവത്തിന് പകരക്കാരായി ഈ ഭൂമിയിൽ സഞ്ചരിക്കേണ്ടവരാണ് ഇന്നത്തെ ക്ലാസ്സിൽ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാചകം മാത്രം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളോർത്തിരുന്നാൽ മതി ഞാൻ വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ പകരക്കാരനായിരിക്കണം എന്ന് ദൈവം സ്വപ്നം കാണുന്നു ഇന്ന് ക്ലാസ് എടുക്കാൻ വന്ന് സാർ എന്ത് പറഞ്ഞു സാർ ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഞാൻ വളർന്നു വരുമ്പോൾ സംസാരത്തിലും പെരുമാറ്റത്തിലും മറ്റേ എല്ലാ രീതികളിലും ദൈവത്തിൻ്റെ പകരക്കാരനായിരിക്കണമെന്ന് ദൈവം സ്വപ്നം കാണുന്നു അതാണ് ഇന്ന് നമ്മൾ പറയുക മാതാപിതാക്കളോട് എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് ഒരു കുഞ്ഞിനെ നമുക്കായി ദൈവം ത നമ്മുടെ തെരഞ്ഞെടുപ്പല്ല ആ കുഞ്ഞിനെ കുറിച്ച് ദൈവത്തിന് ഒരു സ്വപ്നമുണ്ട് ഞാൻ തിരഞ്ഞെടുത്ത് വിവാഹത്തിലൂടെ ഒരുമിപ്പിച്ച് ഒരു മേൽക്കൂരയ്ക്കുള്ളിൽ ഒരുമിച്ചാക്കിയിരിക്കുന്ന ഈ ദമ്പതികൾ അവരിലൂടെ ഞാൻ ജന്മം കൊടുത്ത എൻ്റെ കുഞ്ഞിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കരുതും കേടുകൂടാതെ കാത്തു പരിപാലിക്കും അതിന് ആവശ്യമാണ് നന്മ അതിൻ്റെ ഹൃദയത്തിൽ നമ്മൾ പറയാറുണ്ട് വെളുത്ത സ്ലൈറ്റ് പോലെയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയം വെളുത്ത കടലാസ് പോലെയാണ് കുഞ്ഞുങ്ങളുടെ ഹൃദയം അവിടെ നമ്മൾ എന്താണോ എഴുതി കൊടുക്കുന്നത് അതവിടെ പതിയും ഈ ഒൻപത് വയസ്സിനുള്ളിൽ നാല് ക്ലാസ് വരെ പഠിച്ച കാലത്തിനുള്ളിൽ എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്തൊക്കെ നന്മകളാണ് എഴുതി കൊടുത്തത് ഈ ദിവസം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇന്നത്തെ ഈ ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്തൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്ന് സ്വയം ചോദിക്കാനുള്ള ദിവസം നമ്മൾ നമ്മളെന്ത് പറയുന്നു കുഞ്ഞത് കേൾക്കുന്നു നമ്മൾ നമ്മളെന്ത് മാതൃക കാണിക്കുന്നോ നമ്മളത് ഒരു ഒരു ടി വിയിലെ പരസ്യത്തിൽ കാണുന്ന പോലെ അമ്മ ഹലോ എന്ന് പറഞ്ഞ് ഫോണിൽ സംസാരിച്ചാൽ കുഞ്ഞ് അതേ മാതൃകയിൽ കൈ ചെവിയോട് ചേർത്ത് ഹലോ എന്ന് പറയും അപ്പൻ്റെയും അമ്മയുടെയും ഫോട്ടോസ്റ്റാറ്റകളാണ് കുഞ്ഞുങ്ങൾ നമുക്ക് നന്മയുടെ പതിപ്പുകളായിട്ട് മാറാൻ കഴിയട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഓൺലൈനിൽ യൂട്യൂബിലും സൂമിലുമായിട്ട് ഈ ഒരു മണിക്കൂറോളം വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ കേൾക്കുകയായിരുന്നു ഒരുപാട് കാര്യങ്ങളൊന്നും വാരി വലിച്ചു പറയാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാൻ പറയുന്നത് മുഴുവൻ കുഞ്ഞുങ്ങളെക്കുറിച്ചാണ് ഓരോ വാർത്തകൾ വായിക്കുമ്പോഴും ആ കുഞ്ഞിൻ്റെ വീടിനെ പറ്റിയാണ് ഞാൻ ചിന്തിക്കുക ഇവിടെ അടുത്ത് പാലാ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മുറ്റത്ത് ഏതാനും ദിവസങ്ങളായുള്ളൂ ഒരു പെൺകുഞ്ഞ് പിടഞ്ഞു മരിച്ചിട്ട് അതിൻ്റെ കഴുത്തിന് കത്തിവച്ചത് വേറൊരു കുഞ്ഞാണ് കുഞ്ഞെന്ന് വിളിക്കാനേ എനിക്ക് പറ്റുന്നുള്ളൂ കാരണം ധാരണകളിൽ എവിടെയോ അബദ്ധം പിണഞ്ഞു പോയ കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഹൃദയത്തിൽ നന്മയുള്ളവരായി വളരട്ടെ അബദ്ധം പിണയാത്ത കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ വലിയ ഹൃദയം സ്നേഹം കൊണ്ട് തുറവിയുള്ള ഹൃദയമുള്ള കുഞ്ഞുങ്ങളായിട്ട് വളരട്ടെ അതിനുവേണ്ടിയിട്ടുള്ള അധ്വാനമാണ് നമ്മുടെ ജീവിതം എന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത്രയും നേരം ക്ഷമയോടെ കേട്ടതിന് നന്ദി പറയുന്നു ഈ ചെറിയ ക്ലാസ് ഞാൻ അവസാനിപ്പിക്കുന്നു